ജലജീവൻ മിഷൻ പദ്ധതിക്കായി കുഴിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നില്ലെന്ന പരാതിക്ക് പരിഹാരമാകുന്നു. ഇത് സംബന്ധിച്ച് വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടറുടെ മാർഗരേഖ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചു. ജൽജീവൻ മിഷന്റെ പേരിൽ ഗ്രാമീണ റോഡുകൾ വെട്ടിപ്പൊളിച്ചെന്ന പരാതിക്കാണ് പരിഹാരമാവുന്നത്. വെട്ടിപ്പൊളിച്ച ഭാഗം തദ്ദേശ സ്ഥാപനങ്ങൾ ഗതാഗതയോഗ്യമാക്കാനും അതിനുള്ള ചെലവ് ജൽജീവൻ മിഷൻ വഹിക്കാനുമാണ് ധാരണയായത്. ഇതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടറുടെ മാർഗരേഖ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചു. ഇതേ തുടർന്ന് പാതിവഴിയിലായ പ്രവൃത്തികൾ തുടരാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജല അതോറിറ്റി, ഗ്രാമീണ ജലവിതരണ ശുചിത്വ ഏജൻസി, ഭൂജല വകുപ്പ് എന്നിവയുമായി സഹകരിച്ചാണ് ഗ്രാമീണ മേഖലയിലെ എല്ലാ വീട്ടിലും പൈപ്പ് ലൈൻ വഴി കുടിവെള്ളമെത്തിക്കാനുള്ള ജൽജീവൻ മിഷൻ പദ്ധതി നടപ്പാക്കുന്നത്. പൈപ്പിടാനായി പുതുതായി പണിത റോഡുകൾ പോലും നശിപ്പിച്ചെന്നും കുഴി മൂടിയെങ്കിലും റോഡ് പഴയപടി ആക്കിയില്ലെന്നും വ്യാപക പരാതി ഉയർന്നിരുന്നു. ചില പഞ്ചായത്തുകൾക്ക് മാത്രമാണ് റോഡ് പുനഃസ്ഥാപിക്കാനുള്ള ഫണ്ട് ലഭിച്ചത്. പൈപ്പ് സ്ഥാപിക്കാൻ കിലോമീറ്ററുകളാണ് ഗ്രാമീണ മേഖലയിലുൾപ്പെടെ റോഡുകൾ വെട്ടിപ്പൊളിച്ചത്. പൈപ്പിട്ട ഭാഗമടങ്ങിയ റോഡ് പഴയപടിയാക്കുന്ന പ്രവൃത്തി ഉൾപ്പെടുത്താത്ത ടെൻഡറുകളിൽ അത് ഉൾപ്പെടുത്താനുള്ള നടപടിക്ക് വാട്ടർ അതോറിറ്റി, നടത്തിപ്പ് ചുമതലയുള്ള ഗ്രാമീണ ജലവിതരണ ശുചിത്വ ഏജൻസി, ഭൂജല വകുപ്പ് തുടങ്ങിയവയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൽജീവൻ മിഷന്റെ ഭരണാനുമതിയോടെ നിലവിലെ ചട്ടം അനുസരിച്ച് പഞ്ചായത്തിൻ്റെ അനുമതിയോടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. നിലവിലെ റോഡിൻ്റെ അവസ്ഥ പരിഗണിച്ച് നടത്തിപ്പ് ഏജൻസികളുടെ വിലയിരുത്തലുകളോടെ വേണം ആ പ്രവൃത്തിക്കുള്ള തുക നിശ്ചയിച്ച് അംഗീകാരത്തിനായി സമർപ്പിക്കാൻ. മോശമായ റോഡ് നന്നാക്കുന്ന പ്രവൃത്തി കൂടി നടത്തുന്നുണ്ടെങ്കിൽ ആ തുക പഞ്ചായത്ത് വിഹിതത്തിൽ നിന്ന് നൽകേണ്ടി വരും. റോഡിലെ പൈപ്പിട്ട ഭാഗം പഴയപടിയാക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത കരാറുകാർ പഞ്ചായത്ത് അനുമതിയോടെ പൂർത്തിയാക്കണം. കരാറുകാരൻ വിമുഖത കാട്ടുകയാണെങ്കിലോ ഇതുവരെ ടെൻഡർ ചെയ്തിട്ടില്ലെങ്കിലോ പഞ്ചായത്തിന് വെട്ടിപ്പൊളിച്ച ഭാഗം ഗതാഗതയോഗ്യമാക്കുന്നതിന് പുതിയ പ്രവൃത്തിയായി ജൽജീവൻ മിഷന്റെ ഭരണാനുമതിയോടെ ഏറ്റെടുക്കാം. തുക മിഷന് അനുവദിക്കാമെന്നും മാർഗരേഖ പറയുന്നു. ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്താ.